പാർലമെൻ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ശബരിമല വികസന പദ്ധതി ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്ന് പത്തനംതിട്ട ലോകസഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്. ശബരിമല തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് പ്രഥമ ലക്ഷ്യമെന്നും ഇതോടൊപ്പം ശബരിമല തീർത്ഥാടനം നാടിൻ്റെ വികസനത്തിലെ മുഖ്യ കണ്ണിയാക്കുവാനും ശ്രമിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. ഏറ്റെടുത്തുകൊണ്ട് സമൂലമായിട്ട് സമഗ്രമായി പരിഷ്കരിക്കും. പമ്പയിലെയും സന്നിധാനത്തിലെയും തീർത്ഥാടകരുടെ സൗകര്യങ്ങളും മറ്റും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇന്നത്തെ മാസ്റ്റർ പ്ലാനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ശബരിമല പ്രദേശത്തിൻ്റെ തീർത്ഥാടകരുടെ സൗകര്യത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന നിർമ്മിതികൾ, അതിലേറ്റവും പ്രധാനം ശബരിമല വിമാനത്താവളമാണ്, 2 ശബരി റെയിൽപാത, 3 പുതിയ ഗ്രീൻഫീൽഡ് ദേശീയപാത. ഈ 3 വമ്പൻ പശ്ചാത്തല സൗകര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിന് എരുമേലി പട്ടണം മാത്രമല്ല, തിരുവല്ലയും അതുപോലെ തന്നെ റാന്നി പോലുള്ള പട്ടണങ്ങളിലും ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വരും. അതെന്ത്, എങ്ങനെ എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തേത്, അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഇടത്താവളങ്ങൾ അവ ഏതാണ്ട് പൂർണ്ണമായി തന്നെ പത്തനംതിട്ട മണ്ഡലത്തിൽ വരുന്നവയാണ്. ഈ ഇടത്താവളങ്ങൾ അടിയന്തരമായിട്ട് പൂർത്തീകരിക്കാനുള്ള നടപടി കിഫ്ബി വഴി സ്വീകരിപ്പിക്കും. മൂന്നാമത്തേത്, ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ടൂറിസം വികസനം സാധ്യമാക്കി തീർക്കാൻ പറ്റും. പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന തീർത്ഥാടകർക്ക് മറ്റ് അമ്പലങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നതിനുള്ള പരിപാടി, അതുപോലെ തന്നെ ഇവിടുത്തെ അനുഷ്ഠാന കലകൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, ഇവയെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു സമഗ്രമായ പിൽഗ്രിം ടൂറിസം സർക്യൂട്ടാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള സമഗ്ര വികസന പരിപാടി ഒരു വർഷത്തിനുള്ളിൽ രൂപം നൽകി പ്രഖ്യാപിക്കും. ശബരിമല വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിമാനത്താവളമാണ്. ഭൂമി സംബന്ധിച്ച കേസ് എത്രയും വേഗം തീർത്ത് അത് യാഥാർത്ഥ്യമാക്കുവാൻ കഴിയണമെന്നും ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കണമെങ്കിൽ പകുതി ചെലവ് സംസ്ഥാനം വഹിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടെന്നും, പക്ഷേ വിഭവ സമാഹരണത്തിന് അനിവാര്യമായ കിഫ്ബിയെ തകർക്കുവാനാണ് കേന്ദ്രത്തിൻ്റെ ശ്രമമെന്നും, ദേശീയപാതയ്ക്ക് എന്നതുപോലെ തന്നെ റെയിൽപാതയ്ക്കും പണം സമാഹരിക്കാമെന്നും അതിന് അനുവദിക്കണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. ഇങ്ങനെ ശബരിമല വികസനം നാടിൻ്റെ വികസനത്തിന് കേന്ദ്രമായി മാറണമെന്നും ഡോക്ടർ തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു. പത്തനംതിട്ടയിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന മുഖാമുഖം പരിപാടികളും അദ്ദേഹം പങ്കെടുത്തു. ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റെങ്ങും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകളിൽ, അതും ഹോൾസെയിൽ വിലയിൽ, കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ, ക്ലാഡിംഗ് സ്റ്റോൺസ്, വെട്രിഫൈഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ 1000+ ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട്. 20,000 സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലും. 2 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ്, കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.